ഒരാത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ആ മരിച്ചു കിടക്കുന്നിടത്ത് ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ നടക്കാൻ ഉള്ള ഒരു സാഹചര്യം പോലും ആ സ്ഥലത്തില്ല. ആ സ്ഥലം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അവള് കിടന്ന പൊസിഷനെ കുറിച്ച് ഞാൻ വർണ്ണിച്ചതാണ്, ആ വ്യക്തിയെ കുറിച്ച് ഞാൻ വർണ്ണിച്ചതാണ്. അവളുടെ അധ്യാപകർ പോലും അവൾക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നും നീതി എന്നും ലഭിക്കണമെന്നും ആഗ്രഹിച്ച ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് വളരെ പെട്ടെന്ന് അവിചാരിതമായി ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത്. അതിൽ തന്നെ പൂർണ്ണമായ ദുരൂഹതയാണ്. മുമ്പ് ഈ വ്യക്തിയെ കുറിച്ച് കേസുകൾ ഉണ്ടായിട്ടുള്ളതാണ്, മൊഴി നൽകപ്പെട്ടിട്ടുണ്ട്, ഭീഷണി മുഖാന്തരം പിൻവലിച്ചതാണെന്ന്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതേ അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കരാട്ട മാസ്റ്റർ പീഡിപ്പിച്ചു, 17-കാരിയുടെ മരണം, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ജ്യേഷ്ഠത്തി. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, അതിലെല്ലാവർക്കും ഖേദമുണ്ട്. പക്ഷേ ഇതിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് കരാട്ടെ മാസ്റ്ററോടല്ല, കുട്ടിയുടെ നിങ്ങളുടെ കുടുംബത്തോട് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ ഇതിനെ പ്രതികരിച്ച് ഈ കുടുംബത്തോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ അനുജത്തിയെ കരാട്ടെ മുൻ പോപ്സോ കേസ് സെൻറ്ററിലേക്ക് പറഞ്ഞയച്ചത് തന്നെ വലിയ തെറ്റ്. അവിടെ പറഞ്ഞുവിട്ട നിങ്ങൾ തന്നെയാണ് പ്രതികൾ. പിന്നെ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വിടരുത്, എന്ത് തന്നെയായാലും. സ്വന്തക്കാരല്ലാത്ത പുരുഷന്മാരെ അടുത്ത് പെൺകുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം വീട്ടുകാർ. എപ്പോഴും ഇതൊക്കെ സംഭവിക്കാം. ഈ പ്രസംഗമൊന്നും ഇപ്പോൾ അല്ല വേണ്ടത്, എല്ലാം അറിഞ്ഞു തന്നെ ആണല്ലോ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന്. ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ കുടുംബക്കാരോട്. എന്തുകൊണ്ട് കുടുംബം ഒരു പോപ്സോ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളുടെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചത് എന്നതിനുള്ള കെമിസ്ട്രി എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നിന്റെ ഈ സംസാരം അനിയത്തി ജീവിച്ചിരുന്നപ്പോൾ ഈ സപ്പോർട്ട് കാണിച്ചിരുന്നെങ്കിൽ, മോള് ജീവിച്ചിരുന്നപ്പോൾ വേണ്ട സപ്പോർട്ട് നിങ്ങൾ നൽകിയില്ല, പാപം. ഈ സമൂഹം ഇനിയും വീണ്ടും കുട്ടികളെ കരാട്ടേക്ക്, അതൊക്കെയല്ലേ വലിയ സ്റ്റാറ്റസ്? എന്തിനാ മക്കളെ മറ്റുള്ളവർക്ക് കളിക്കാൻ ഇട്ടുകൊടുക്കുന്നത്? കരാട്ട പഠിച്ചില്ലെങ്കിലും അവൾ മിടുക്കിയായി വളർന്നേനെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോവാൻ പോയില്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? സഹോദരന്മാരെ, കരാട്ട പഠനം ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമാണോ? നിങ്ങൾ അന്ന് എവിടെയായിരുന്നു? നിങ്ങളുടെ പ്രഭാഷണം നേരത്തെ തന്നെ ആയിരുന്നെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു. 17 വയസ്സായ കുട്ടിയെ പോപ്സോ കേസിലെ പ്രതിയായ ഒരാളുടെ അടുത്തേക്ക് വിട്ടത് തെറ്റായിപ്പോയി. ഇനി ഇയാളെ ജനം കൈകാര്യം ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ സൂചന തന്നിട്ടും വീണ്ടും ഈ കരാട്ട പഠിക്കണമെന്നുള്ള വല്ല നിർബന്ധവുമുണ്ടോ? അന്യ പുരുഷൻ്റെ അടുക്കൽ കരാട്ടയെ പഠിക്കാൻ അയച്ചത് തന്നെ മാതാപിതാക്കളുടെ അശ്രദ്ധയാണ്. ഇവർ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. തുടക്കം മുതൽ മോശമായി പെരുമാറിയ ഒരാളുടെ അടുക്കലേക്ക് വീണ്ടും ആരെങ്കിലും പറഞ്ഞുവിടുമോ? എന്നിട്ട് ഇപ്പോൾ തത്വം പറഞ്ഞു വന്നിരിക്കുന്നു. ഇപ്പോൾ ഇരുന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് മുന്നേ നോക്കണമായിരുന്നു. ആ മരണത്തിൽ ഇവർക്കും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതൊക്കെ ജനങ്ങൾ ഈ വീട്ടുകാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അല്ലാതെ ഈ കരാട്ട മാസ്റ്ററോടല്ല ചോദിക്കുന്നത്. ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോക്ക് താഴെ വന്ന ജനങ്ങളുടെ കമൻറ്റുകളാണ് ഇത്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല വീഡിയോ ആയി കാണാം. അസ്സലാമു അലൈക്കും.